ഹായ് ഓൾ, വെൽക്കം ടു ടെക് പി എസ് സി. റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ജൂനിയർ എഞ്ചിനീയറിംഗ് എന്ന തസ്തികയിലേക്ക് ഓൾമോസ്റ്റ് എല്ലാ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകാർക്കും അപ്ലൈ ചെയ്യാവുന്ന ഒരു പോസ്റ്റാണ്. എങ്കിലും നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് RRBJ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകാരുടെ സിലബസിനെ കുറിച്ചും എന്തൊക്കെ ടെക്സ്റ്റ് ബുക്കുകളാണ് നമ്മൾ റഫർ ചെയ്യേണ്ടതെന്നും ഏത് രീതിയിൽ എക്സാമിനെ അപ്രോച്ച് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഈ എക്സാം ക്രാക്ക് ചെയ്യാം എന്നതിനെ കുറിച്ചുള്ള ഒരു ഡിസ്കഷനാണ്. ഡിപ്ലോമ അല്ലെങ്കിൽ ബിടെക് ഹോൾഡറായ ഏതൊരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഗോൾഡൻ ചാൻസ് ആണ് നമ്മുടെ ഫ്രണ്ടിൽ വന്നിരിക്കുന്നത്. ഓൾമോസ്റ്റ് ഒരു 5 വർഷത്തിന് ശേഷം ആണ് ഈ എക്സാം കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത്രത്തോളം വേക്കൻസീസും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സാം പാറ്റേണിലേക്ക് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ 4 സെക്ഷൻസ് ആണ് RRBJ. അതിൽ 2 സെക്ഷൻ എന്ന് പറയുന്നത് CVT ബേസ്ഡ് ടെസ്റ്റുകളാണ്, സെൻട്രലൈസ്ഡ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റുകളാണ് ആദ്യത്തെ 2 റൗണ്ടുകൾ എന്ന് പറയുന്നത്. അതിനുശേഷം വരുന്ന 3rd, 4th റൗണ്ട് എന്ന് പറയുന്നത്, 3rd എന്ന് പറയുന്നത് വെരിഫിക്കേഷനും മെഡിക്കലും ആണ്, 4th ഫൈനൽ ലിസ്റ്റുമാണ്, ഫൈനൽ സെലക്ഷനുമാണ് ലാസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ സെൻട്രലൈസ്ഡ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് 1 100 MCQs ആണുള്ളത്. ഒരു ക്വസ്റ്റിന് 1 മാർക്ക് എന്ന രീതിയിലാണ് എക്സാം നടത്തുന്നത്. നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. ജെയുടെ CVT 1 വരുന്ന സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത് മാത്സ്, ജനറൽ അവയർനെസ് ആൻഡ് റീസണിംഗ്, ജനറൽ അവയർനെസ് ആൻഡ് ജനറൽ സയൻസ്. മിനിമം ക്വാളിഫിക്കേഷൻ മാർക്ക് എന്ന് പറയുന്നത് ജനറൽ കാറ്റഗറിക്ക് 40%, OBCക്ക് 30%, SCക്ക് 30%, ST ട്വന്റി 25% എക്സാമിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 90 മിനിറ്റ്സ് ആണ്, 1.5 മണിക്കൂറാണ്. 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് 1.5 മണിക്കൂറുമാണ് എക്സാം പാറ്റേൺ, അതായത് CVT 1 എക്സാം പാറ്റേൺ എന്ന് പറയുന്നത്. അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ മാത്സിന് 30 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, 30 ക്വസ്റ്റ്യന് 30 മാർക്ക്. ജനറൽ അവയർനെസ് ആൻഡ് റീസണിംഗില് 25 മാർക്കും 25 ക്വസ്റ്റ്യൻസും ആണ് ഉണ്ടാവുക. ജനറൽ അവയർനെസ്സിൽ 15 ക്വസ്റ്റ്യൻസും 15 മാർക്കും, അതുപോലെ തന്നെയാണ് ജനറൽ സയൻസിൽ 30 ക്വസ്റ്റ്യൻസ് ഉണ്ട്, 30 മാർക്കുമാണ്. ടോട്ടൽ 100 മാർക്കിന്റെ ഒരു എക്സാം ആണ്, 90 മിനിറ്റ്സുമാണ് നമുക്ക് കിട്ടുക. ഓക്കെ, ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ട് മാത്സിന്റെ സിലബസ് ആണ്, ഡീറ്റെയിൽഡ് ആയിട്ട് RRBJ CVT 1 ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് ആണ് നിങ്ങൾ കാണുന്നത്. മാത്സിന്റെ സിലബസ്, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗിന്റെ സിലബസ്, ജനറൽ അവയർനെസിന്റെ, ജനറൽ സയൻസ്. ഓക്കെ, ഈ കാണിച്ചിരിക്കുന്ന CVT 1 സിലബസ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്കഷൻ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നമുക്കത് റഫർ ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മൾ ഇന്ന് മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ ടെക്നിക്കൽ എബിലിറ്റി സെക്ഷനിൽ, CVT 2 ടെക്നിക്കൽ എബിലിറ്റി സെക്ഷനിൽ നമ്മുടെ സബ്ജക്റ്റ് വൈസ് എന്തൊക്കെയാണ്, ഏതൊക്കെ സെക്ഷനിൽ നിന്ന് പഠിക്കണമെന്നുള്ളതാണ്. അപ്പോൾ CVT 1 നമ്മൾ 100 മാർക്കിന്റെ ഒരു എക്സാം ആണ് അറ്റൻഡ് ചെയ്യുന്നത്, 90 മിനിറ്റ്സിലുള്ള 100 മാർക്കിന്റെ ഒരു എക്സാം ആണ് അറ്റൻഡ് ചെയ്യുന്നതെങ്കിൽ CVT 2 നമ്മൾ 150 MCQs ആണ് അറ്റൻഡ് ചെയ്യുന്നത്. 2 മണിക്കൂറിന്റെ ഒരു 150 ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുന്ന ഒരു എക്സാം ആണ് CVT 2 എന്ന് പറയുന്നത്. അതിൽ മെയിൻ ആയിട്ട് വരുന്ന സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത് ജനറൽ അവയർനെസ്, ഓൾമോസ്റ്റ് നമ്മുടെ ഫസ്റ്റ് ഇതിൽ വരുന്ന പോലെ തന്നെ ജനറൽ അവയർനെസ്, ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ബേസിക്സ് ഓഫ് എൻവയോൺമെന്റ് ആൻഡ് പൊല്യൂഷൻ കൺട്രോൾ, ടെക്നിക്കൽ എബിലിറ്റീസ്. ഈ ടെക്നിക്കൽ എബിലിറ്റീസ് ആണ് ഇതിൽ മെയിൻ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. CVT 2 നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ടെക്നിക്കൽ എബിലിറ്റീസ് ആണ്. നമുക്ക് അതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനിലേക്കൊക്കെ നോക്കാം. മിനിമം ക്വാളിഫിക്കേ മാർക്ക് വരുന്നത് 40% ആണ് CVT 2 വേണ്ടത്. ഡ്യൂറേഷൻ ഓഫ് ദ എക്സാം എന്ന് പറയുന്നത് 2 മണിക്കൂറാണ്, അത് 120 മിനിറ്റ്സ് ആണ്. നെഗറ്റീവ് മാർക്കിംഗ് ഇവിടെ CVT 2 നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. ഓക്കെ, നോക്കിക്കേ, CVT 2 എക്സാം പാറ്റേണില് ജനറൽ അവയർനെസ്സിന് 15 ക്വസ്റ്റ്യൻസ് 15 മാർക്കും, ഫിസിക്സ് കെമിസ്ട്രിക്ക് 15 ക്വസ്റ്റ്യൻസ് 15 മാർക്ക്, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ആൻഡ് ആപ്ലിക്കേഷനിൽ 10 ക്വസ്റ്റ്യൻസും 10 മാർക്കും, ബേസിക്സ് ഓഫ് എൻവയോൺമെന്റ് ആൻഡ് പൊല്യൂഷൻ കൺട്രോളിൽ 10 ക്വസ്റ്റ്യൻസും 10 മാർക്കും, ടെക്നിക്കൽ എബിലിറ്റീസിൽ 100 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് വരിക. അതായത് ഈ ഒരു
സിബിടി ടൂവില് നിങ്ങളുടെ റാങ്ക് തീരുമാനിക്കുന്നതും നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ക്വാളിഫൈങ് ആക്കുന്നതും നിങ്ങളുടെ ടെക്നിക്കൽ എബിലിറ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അതുകൊണ്ട് നമ്മൾ മെയിൻ ആയിട്ട് എക്സാം ഫോക്കസ് ചെയ്ത് പഠിക്കുമ്പോൾ ടെക്നിക്കൽ എബിലിറ്റീസ് സെക്ഷനിൽ ഫോക്കസ് ചെയ്യേണ്ടതുണ്ട്. ഒരു എക്സാം ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ സിലബസ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് അനലൈസ് ചെയ്ത് പഠിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് എങ്ങനെ ആ എക്സാമിനെ അപ്രോച്ച് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒരു ഇലക്ട്രോണിക്സ് എഞ്ചിനീയറെ സംബന്ധിച്ചിടത്തോളം RRB JEE എക്സാം ക്രാക്ക് ചെയ്യണമെങ്കിൽ ടെക്നിക്കൽ എബിലിറ്റീസിൽ ഏതൊക്കെ ടോപ്പിക്കുകളാണ് നമ്മൾ ബിടെക്കിനും ഡിപ്ലോമയ്ക്കും ഒക്കെ പഠിച്ചതിൽ ഏതൊക്കെ ടോപ്പിക്കുകളാണ് നമ്മൾ റെഫർ ചെയ്യേണ്ടത്, ഏതൊക്കെ ടെക്സ്റ്റ് ബുക്കുകൾ റെഫറൻസ് ചെയ്യണം എന്ന് നമുക്കൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഓക്കെ, നമ്മുടെ സിലബസിന് ജനറൽ അവയർനെസ്സിൽ കറണ്ട് അഫയേഴ്സ്, ഇന്ത്യൻ ജിയോഗ്രഫി, കൾച്ചർ ഹിസ്റ്ററി, പൊളിറ്റിക്കൽ കോൺസ്റ്റിറ്റ്യൂഷൻസ്, ഇന്ത്യൻ എക്കണോമി, എൻവയോൺമെന്റൽ ഇഷ്യൂസ് ഒക്കെ പറയുന്നുണ്ട്. ഫിസിക്സ് കെമിസ്ട്രി സിലബസിൽ പറയുന്നത് 12th വരെയുള്ള ഫിസിക്സ് കെമിസ്ട്രിയുടെ CBSE സിലബസ് ആണ് പറയുന്നത്. ബേസിക് ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ കമ്പ്യൂട്ടർ, അതിന്റെ ആർക്കിടെക്ചർ, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ്, MS Office, സ്റ്റോറേജ് ഡിവൈസ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഇന്റർനെറ്റ് ആൻഡ് ഇമെയിൽ, വെബ്സൈറ്റ് ആൻഡ് വെബ് ബ്രൗസിംഗ്, നെറ്റ്വർക്കിംഗ്, കമ്പ്യൂട്ടർ വൈറസ്. ഓക്കെ, ഇതില് ബേസിക് എൻവയോൺമെന്റ് ആൻഡ് പൊല്യൂഷൻ കൺട്രോളിൽ ഡിസ്കസ് ചെയ്യുന്നത് ബേസിക് ഓഫ് എൻവയോൺമെന്റ്, എഫക്ട് ഓഫ് ദ എൻവയോൺമെന്റൽ പൊല്യൂഷന്, പൊല്യൂഷൻ കൺട്രോൾ സ്ട്രാറ്റജീസ്, ടൈപ്പ് ഓഫ് പൊല്യൂഷൻസ്, വേസ്റ്റ് മാനേജ്മെന്റ്, ഗ്ലോബൽ വാർമിംഗ്, ആസിഡ് റെയിൻ, ഓസോൺ ഡിപ്ലീഷൻ, ഇതൊക്കെയാണ് നമ്മുടെ ജനറൽ ആയിട്ടുള്ള ടോപ്പിക്കുകളിൽ CBT 2 വരുന്ന സെക്ഷൻസ് അഥവാ സിലബസിൽ വരുന്ന സെക്ഷൻസ്. ഇനി നമ്മൾ നോക്കുന്ന ടെക്നിക്കൽ എബിലിറ്റീസിൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകാർക്ക് ഏതൊക്കെ സെക്ഷനാണ് നോക്കേണ്ടതെന്നുള്ളത്. ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗുകാർക്ക് മെയിൻ ആയിട്ട് 10 സെക്ഷൻസ് ആണ് ഉള്ളത്. അതിൽ ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ഇലക്ട്രോണിക് കമ്പോണൻസ് ആൻഡ് മെറ്റീരിയൽസ്. അതിൽ നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബേസിക് ആയിട്ടുള്ള ബേസിക് ഇലക്ട്രോണിക്സ് പഠിക്കുന്ന കണ്ടക്ടേഴ്സ്, സെമി കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ്, മാഗ്നറ്റിക് മെറ്റീരിയൽസ്, ജോയിനിങ്, ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ, സെൽസ്, ബാറ്ററീസ്, റിലേസ്, ടൈപ്പ് ഓഫ് സ്വിച്ചസ്, MCCB, കണക്ടേഴ്സ്, ഇതൊക്കെയാണ് ഇലക്ട്രോണിക് കമ്പോണൻസ് ആൻഡ് മെറ്റീരിയൽ സെക്ഷനിൽ നമ്മൾ ഫോക്കസ് ചെയ്ത് നോക്കേണ്ടത്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, എല്ലാത്തിന്റെയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇലക്ട്രോണിക് കമ്പോണൻസ് ആൻഡ് മെറ്റീരിയൽ സെക്ഷനിൽ നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ, അത് കഴിഞ്ഞ് വരുന്ന സെക്കൻഡ് സെക്ഷൻ എന്ന് പറയുന്നത് ഇലക്ട്രോണിക് ഡിവൈസ് ആൻഡ് സർക്യൂട്ട്. ഇലക്ട്രോണിക് ഡിവൈസ് ആൻഡ് സർക്യൂട്ടിൽ വരുന്നത് PN ജംഗ്ഷൻ ഡയോഡ്, ട്രാൻസിസ്റ്റർ, ആംപ്ലിഫയർ, ഓസിലേറ്റർ, മൾട്ടിവൈബ്രേറ്റർ, കൗണ്ടേഴ്സ്, റെക്ടിഫയർ, ഇൻവെർട്ടേഴ്സ് ആൻഡ് UPS. ഇത്ര സെക്ഷൻസ് ആണ് ഇലക്ട്രോണിക് ഡിവൈസ് ആൻഡ് സർക്യൂട്ടിൽ നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, അടുത്ത സെക്ഷൻ, തേർഡ് സെക്ഷൻ എന്ന് പറയുന്നത് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ആണ്. ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ നമ്മളൊക്കെ പഠിച്ച പോലെ നമ്പർ സിസ്റ്റം, ലോജിക് ഗേറ്റ്സ്, കോമ്പിനേഷൻ ആൻഡ് സീക്വൻഷ്യൽ ലോജിക് സർക്യൂട്ട്സ്, അനലോഗ് ടു ഡിജിറ്റൽ, ഡിജിറ്റൽ ടു അനലോഗ്, കൺവെർട്ടേഴ്സ്, കൗണ്ടേഴ്സ്, മെമ്മറീസ്, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് സെക്ഷനിൽ നോക്കേണ്ടത്. അടുത്ത് നോക്കേണ്ടത് ലീനിയർ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്. LIC നമ്മൾ ലീനിയർ ആപ്ലിക്കേഷനും നോൺ ലീനിയർ ആപ്ലിക്കേഷൻസും ഡിസ്കസ് ചെയ്യണം. ഡീറ്റെയിൽ ആയിട്ട് ആംപ്ലിഫയർ, വോൾട്ടേജ് റെഗുലേറ്റർ, ടൈമർ, ഫേസ് ലോക്ക് ലൂപ്പ്, ഇതൊക്കെയാണ് ലീനിയർ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ടിൽ നമ്മൾ പഠിക്കേണ്ടത്. മൈക്രോ പ്രൊസസർ ആൻഡ് കൺട്രോളർ, നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് മൈക്രോ പ്രൊസസർ ആൻഡ് മൈക്രോ കൺട്രോളർ. ഇതിൽ മൈക്രോ പ്രൊസസർ സ്പെസിഫൈ ചെയ്ത് അവർ പറഞ്ഞിട്ടുണ്ട് 8085 മൈക്രോ പ്രൊസസർ ആണ് നമ്മളിവിടെ പഠിക്കേണ്ടത്. അതിന്റെ അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാമിംഗ് വരെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. മൈക്രോ കൺട്രോളർ എന്ന് മാത്രമേ ഇവിടെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുള്ളൂ, ഏതൊന്നും സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ല. എങ്കിലും ടൈം ഉള്ളതനുസരിച്ച് 8051 മൈക്രോ കൺട്രോളർ നോക്കുന്നത് നല്ലതായിരിക്കും. മൈക്രോ കൺട്രോളറും മൈക്രോ പ്രൊസസറിനും ആണ് ഈ ഒരു സെക്ഷനിൽ നമ്മൾ നോക്കുന്നത്. അതിൽ 8085 പ്രോഗ്രാമിംഗ് വരെ, അപ് ടു ദ പ്രോഗ്രാമിംഗ് വരെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അടുത്ത് നോക്കേണ്ട സെക്ഷൻ എന്ന് പറയുന്നത് ഇലക്ട്രോണിക്സ് മെഷർമെന്റ് ആണ്. ഇലക്ട്രോണിക് മെഷർമെന്റിൽ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് മെഷർമെന്റ്സ്, റേഞ്ച്, എക്സ്റ്റെൻഷൻ മെത്തേഡ്സ്, CRO, LCD, LED പാനൽസ്, ഇതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടതും നോക്കേണ്ടതുമായ കാര്യങ്ങൾ. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ആണ്.
കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിൽ ഇൻട്രൊഡക്ഷൻ ടു കമ്മ്യൂണിക്കേഷൻ, മോഡുലേഷൻ ടെക്നിക്സ് ഏതൊക്കെയാണ്, മൾട്ടിപ്ലക്സിംഗ് ടെക്നിക്സ് ഏതൊക്കെയാണ്, വേവ് പ്രൊപ്പഗേഷൻ, ട്രാൻസ്മിഷൻ ലൈൻ ക്യാരക്ടറിസ്റ്റിക്സ്, ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷന്റെ ഫണ്ടമെന്റൽസ്, ഫണ്ടമെന്റൽസ് ഓഫ് പബ്ലിക് അഡ്രസ്സിംഗ് സിസ്റ്റം, ഇലക്ട്രോണിക് എക്സ്ചേഞ്ച്, റഡാർ, സെല്ലുലാർ, സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ, കമ്മ്യൂണിക്കേഷനായിട്ട് റിലേറ്റ് ചെയ്ത ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്സുകളും ഈ ഒരു സെക്ഷനിൽ കവർ ചെയ്യേണ്ടി വരും. ആകെ കുറച്ച് ലൈൻസിലായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ എഞ്ചിനീയറിംഗ് സബ്ജക്റ്റുകളിൽ പഠിച്ച ഓൾമോസ്റ്റ് എല്ലാ കമ്മ്യൂണിക്കേഷൻ റിലേറ്റ് ചെയ്ത സബ്ജക്റ്റുകളും ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിൽ നമ്മൾ പഠിച്ച ഓൾമോസ്റ്റ് എല്ലാ കമ്മ്യൂണിക്കേഷന്റെ സബ്ജക്റ്റുകളും ഈ കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് എന്നതിന്റെ അണ്ടറിൽ വരുന്നതായിരിക്കും. നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ഡേറ്റാ കമ്മ്യൂണിക്കേഷൻ ആൻഡ് നെറ്റ്വർക്ക്. ഡേറ്റാ കമ്മ്യൂണിക്കേഷൻ ആൻഡ് നെറ്റ്വർക്കിൽ നോക്കേണ്ടത് ഹാർഡ്വെയറും സോഫ്റ്റ്വെയർ ഇന്റർഫേസസ്, ഇൻട്രൊഡക്ഷൻ ടു നെറ്റ്വർക്ക് ആൻഡ് നെറ്റ്വർക്കിംഗ് ഡിവൈസസ്, ലാന്, വാന്, ഇന്റർനെറ്റ് വർക്കിംഗ്, ഇതൊക്കെയാണ് ഡേറ്റാ കമ്മ്യൂണിക്കേഷൻ ആൻഡ് നെറ്റ്വർക്കിംഗിൽ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ആണ്. കമ്പ്യൂട്ടർ പ്രോഗ്രാമിൽ സിയും സി പ്ലസ് പ്ലസും ആണ് വരുന്നത്. സിയും സി പ്ലസ് പ്ലസില് അതിന്റെ കൺട്രോൾ സ്റ്റേറ്റ്മെന്റുകൾ, ഫംഗ്ഷൻസ്, അറേ ആൻഡ് സ്ട്രിംഗ്സ്, പോയിന്റർ, ഫയൽ സ്ട്രക്ചർ, ഡേറ്റാ സ്ട്രക്ചർ, ഡി ബി എം എസ്, ഇത്തരം കാര്യങ്ങളാണ് കമ്പ്യൂട്ടർ പ്രോഗ്രാമിൽ നമ്മൾ പഠിക്കാനുള്ളത്. ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് സെക്ഷനിലാണെങ്കിലും ഇവിടെ ലാസ്റ്റ് സെക്ഷൻ ആയിട്ട് നമുക്ക് സിലബസിൽ തന്നിരിക്കുന്നത് ബേസിക്സ് ഓഫ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. അതായത് നമ്മൾ ബേസിക് ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഫസ്റ്റ് സെമ്മിൽ പഠിക്കുന്നില്ലേ, ആ ബേസിക്സ് തന്നെയാണ് നമുക്ക് ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ് ലാസ്റ്റ് നമുക്കൊരു മൊഡ്യൂൾ ആയിട്ട് തന്നിരിക്കുന്നത്. ഡി സി സർക്യൂട്ട്സ്, എ സി ഫണ്ടമെന്റൽസ്, മാഗ്നറ്റിക്സ്, തെർമൽ ആൻഡ് കെമിക്കൽ എഫക്ട് ഓഫ് ഇലക്ട്രിക് കറണ്ട്, എർത്തിങ്, എർത്തിങ്ങിന്റെ ഇൻസ്റ്റലേഷൻ, മെയിന്റനൻസ്, ടെസ്റ്റിംഗ്, ഇത്തരം കാര്യങ്ങളാണ് ലാസ്റ്റ് സെക്ഷനായ ബേസിക്സ് ഓഫ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ തന്നിരിക്കുന്നത്. ഓൾമോസ്റ്റ് 10 സെക്ഷൻസ് 10 മൊഡ്യൂൾസ് ആണ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിന് ആർആർബി ജെഇക്ക് എക്സാം CBT 2 എക്സാം പാറ്റേണിൽ ടെക്നിക്കൽ എബിലിറ്റി റൗണ്ടിൽ നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളത്. ഇതിൽ ഓൾമോസ്റ്റ് 9 സെക്ഷനും ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ തന്നെയുള്ളതാണ്. ലാസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് മാത്രമാണ് ബേസിക്സ് ഓഫ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. അത് നമ്മൾ ഒരു ഇലക്ട്രോണിക്സ് എഞ്ചിനീയറെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് സെമ്മിൽ നമ്മൾ പഠിക്കുന്ന കാര്യം തന്നെയാണ്. അപ്പം ഓൾമോസ്റ്റ് സിലബസ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് വലിയ ഡിഫിക്കൽറ്റി ഉള്ള സിലബസ് അല്ല, എങ്കിലും വാസ്റ്റ് ആയിട്ടൊരു സിലബസ് ആണ്. കുറച്ചേറെ നമുക്ക് വായിക്കാനും പഠിക്കാനും ഉണ്ട്. നമ്മൾ പഠിച്ച എല്ലാ കാര്യങ്ങളും ഒന്ന് റിഫ്രഷ് ചെയ്യേണ്ട ഒരു സിലബസ് തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഏതൊക്കെ ടെക്സ്റ്റ് ബുക്കുകൾ റെഫറൻസ് ചെയ്യണമെന്ന് നമുക്കൊന്ന് നോക്കാം. ഇലക്ട്രോണിക്സ് കമ്പോണൻസ് ആൻഡ് മെറ്റീരിയലില് നമുക്ക് ബെർണാർഡിന്റെ ബേസിക് ഇലക്ട്രോണിക്സ് ബൈ ബെർണാർഡ് റെഫർ ചെയ്യാം. ഇലക്ട്രോണിക് ഡിവൈസ് ആൻഡ് സർക്യൂട്ടിൽ നമുക്ക് ഡേവിഡ് ബെല്ലിന്റെ ടെക്സ്റ്റ് റെഫർ ചെയ്യുന്നതാണ് നല്ലത്. ഞാനിവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത് കോമൺ ആയിട്ടുള്ള ബേസിക് ടെക്സ്റ്റുകൾ മാത്രമാണ്. ഇത് റെഫർ ചെയ്ത് പഠിച്ച ശേഷം നിങ്ങൾക്ക് എക്സ്ട്രാ വേറെ ടെക്സ്റ്റുകൾ റെഫർ ചെയ്യാവുന്നതാണ്. ബേസിക് ആയിട്ട് ജസ്റ്റ് നിങ്ങൾക്ക് സിലബസിനെ കുറിച്ചും ടോപ്പിക്സിനെ കുറിച്ചും ഒരു അവയർനെസ് കിട്ടാൻ വേണ്ടിയാണ് ഈ റെഫറൻസ് ടെക്സ്റ്റുകൾ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ നമുക്ക് മോറിസിന്റെ ടെസ്റ്റ് റെഫർ ചെയ്യാം. ലീനിയർ LIC നമുക്ക് റോയുടെ ടെസ്റ്റ് റെഫർ ചെയ്യാവുന്നതാണ്. മൈക്രോ പ്രൊസസ്സർ ആൻഡ് കൺട്രോളിൽ രമേഷിന്റെ ടെസ്റ്റ് നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് റെഫർ ചെയ്യാവുന്നതാണ്. പിന്നെയുള്ളത് ഇലക്ട്രോണിക് മെഷർമെന്റിൽ നമുക്ക് ഒലിവറിന്റെ ടെസ്റ്റ്. നമ്മൾ BTECH പഠിച്ച റഫറൻസുകൾ തന്നെയാണ് വരുന്നത്. കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിൽ സൈമൽ ഹാക്കിന്റെ ടെസ്റ്റ് റെഫർ ചെയ്യാവുന്നതാണ്. ഡേറ്റാ കമ്മ്യൂണിക്കേഷൻ ആൻഡ് നെറ്റ്വർക്കിൽ ഫോർസിന്റെ ടെക്സ്റ്റ് റെഫർ ചെയ്യാവുന്നതാണ്. കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗിൽ ശ്രീവാസ്തവയുടെ ടെക്സ്റ്റ് റെഫർ ചെയ്യാം. ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ഡെല്ലിന്റെ ടെക്സ്റ്റ് റെഫർ ചെയ്യാവുന്നതാണ്. ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള റഫറൻസ് ടെസ്റ്റുകൾ പറയുന്നത്. എങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ പഠിച്ച് സിലബസ് കംപ്ലീറ്റ് ചെയ്തു എന്ന് ഉറപ്പാവുന്നവർക്ക് എക്സ്ട്രാ ടൈം ഉണ്ട്. ഇനി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെക്ക് ചെയ്താൽ മതി എന്നൊരു അവസ്ഥയിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് വേറെ ടെക്സ്റ്റ് ബുക്കുകളും കൂടെ എക്സ്ട്രാ റെഫർ ചെയ്യാവുന്നതാണ്. ഏതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് ഈ എക്സാം ഓറിയന്റഡ് ആയിട്ട് ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കുന്നു എന്ന് ചെക്ക് ചെയ്യാം. അത് എക്സാം പഠിക്കുന്ന ടൈമിൽ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കൂടെ കഴിവതും റെഫർ ചെയ്യുക. ആ റെഫർ ചെയ്യുമ്പോൾ എക്സാം പാറ്റേൺ എങ്ങനെയാണ്, എക്സാം പാറ്റേൺ ഇതാന്ന് മനസ്സിലായാൽ തന്നെ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പാറ്റേൺ എങ്ങനെയാന്നുള്ളത് നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് വളരെ ക്ലിയർ ആയിട്ട് കിട്ടും. ആ ക്ലിയർ ആയി കിട്ടുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്താ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എങ്ങനെ ഒരു ടോപ്പിക്ക് നിങ്ങൾ പഠിക്കുന്ന ടൈമിൽ എങ്ങനെയായിരിക്കും ആ എക്സാമിനെ അപ്രോച്ച് ചെയ്യേണ്ടത്,
ഡീറ്റെയിൽ ആയിട്ട് എത്രത്തോളം ഏത് രീതിയിലാണ് ആ ക്വസ്റ്റ്യൻ വരിക. ഈ ഒരു സെക്ഷനിൽ നിന്ന് നമ്മളൊരു ടോപ്പിക് പഠിക്കുകയാണ്, പഠിക്കുമ്പോൾ മോഡുലേഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക് പഠിക്കുകയാണ്, കമ്മ്യൂണിക്കേഷനിൽ മോഡുലേഷൻ പഠിക്കുന്ന ടൈമില് മോഡുലേഷനിൽ നിന്ന് ഏതൊക്കെ പാറ്റേണിലെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, എങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്, ഓക്കെ, അപ്പൊ ഞാൻ ഏതൊക്കെ രീതിയിൽ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റെഫർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ കഴിവതും സിലബസ് ഓൾമോസ്റ്റ് ഒന്ന് കവർ ചെയ്ത ശേഷം കഴിവതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും മോക്ക് ടെസ്റ്റുകളും അറ്റൻഡ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ എക്സാമിന് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിക്കും. അപ്പം RRBJEE ടയർ 2 ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. സീനിയർ സെലക്ഷൻ എഞ്ചിനീയറുടെ RRBയുടെ തന്നെ ടയർ 2 ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്യാവുന്നതാണ്. SSCയുടെ ജൂനിയർ എഞ്ചിനീയറിന്റെ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സുകൾ നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. കേരള PSCയുടെ ഡിപ്ലോമ ബിടെക് ലെവൽ എക്സാം ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്യാവുന്നതാണ്. ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിനെ ബേസ് ചെയ്തിട്ടുള്ള എക്സാംസ് ഒരുപാട് PSC ഇപ്പൊ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ആ ഇതിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് റെഫർ ചെയ്യാവുന്നതാണ്. അതർ സ്റ്റേറ്റിന്റെ PSC ഡിപ്ലോമ ബിടെക് ലെവൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നമുക്ക് റഫറൻസിനായിട്ട് എടുക്കാവുന്നതാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കിട്ടാവുന്ന ഒരു നല്ലൊരു ചാൻസ് ആണ് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക്, ഇലക്ട്രോണിക്സ് എഞ്ചിനീയേഴ്സിനെ സംബന്ധിച്ച് നല്ലൊരു ചാൻസ് ആണ് ഫ്രണ്ടിലേക്ക് വന്നിരിക്കുന്നത്. അപ്പം കഴിവതും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന, അതുപോലെ നല്ല രീതിയിൽ വേക്കൻസീസും ഉള്ള ഒരു എക്സാമാണ്. അപ്പം നിങ്ങൾക്ക് എക്സാം ക്വാളിഫൈ ആവുകയാണ്. ടയർ 1 CVT 1 CVT 2 ഒക്കെ നല്ല രീതിയിൽ ക്വാളിഫൈ ആയി. അപ്പം നിങ്ങൾക്കൊക്കെ നല്ല രീതിയിൽ എക്സാം ക്വാളിഫൈ ആയി ജോലിയിലേക്ക് പ്രവേശിക്കാൻ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം നിങ്ങളെ വിഷ് ചെയ്യുകയും ചെയ്യുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.